പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു മൊബൈൽ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മൊബൈൽ ആപ്പ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. കാരണം നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ നടക്കുന്ന പല ക്ലാസ്സുകളിലേക്കുള്ള ക്ലാസ്സുകളും ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്കറിയാം വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ നമ്മൾക്ക് ടി വിയിൽ കാണാൻ സാധിക്കാറുണ്ട്. ടി വിയിലാണെങ്കിൽ നമ്മൾക്ക് ആദ്യം ലൈവായിട്ടൊരു ക്ലാസ്സും പിന്നീട് ഒരു ടെലികാസ്റ്റും മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മൾ പലപ്പോഴും ആശ്രയിക്കാറ് വിക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ വിക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ക്ലാസ് പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കാറില്ല. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുവാനും വ്യൂ ചെയ്യുവാനും സാധിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കരിക്കിൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് പോലെ ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ വീഡിയോ ആണെന്ന്. ഒരിക്കലുമല്ല, എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഈ ആപ്പ് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയി ഫസ്റ്റ് ബെൽ എന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈ ആപ്പ് കാണാം പറ്റും. ഫസ്റ്റ് ബെൽ ക്ലാസ് റൂം എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് എന്നത്തെയും പോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊരു ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നമുക്കൊന്ന് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അല്ലെ ഹോം പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ക്ലാസ് ഏതാണ് അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 12 ക്ലാസ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ സബ്ജക്ട് ഏതാണ്, നമ്മൾ ഏത് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മളവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സുകളും ഡേറ്റ് വൈസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ഏത് ഡേറ്റിലെ ക്ലാസ്സാണ് നമുക്ക് വേണ്ടത് അത് നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ ഓണായിട്ട് വരും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് ആ ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് ക്ലാസ്സിലെ ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അതവിടെ ആ ക്ലാസ് കൊടുക്കുക. അതേപോലെ തന്നെ ആ സബ്ജക്റ്റ് ഏതാണ് ആ സബ്ജക്റ്റ് നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ ക്ലാസ്സുകൾ കാണുന്നത്. അതുപോലെ താഴെ ഇതിന് ഒരുപാട് ഐക്കണുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഹോം ഐക്കണാണ്, രണ്ടാമത് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാം. ക്ലാസ് വൈസിൽ തന്നെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 11 ക്ലാസ് 12 ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2018-17 ആ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2011+1 ആണെങ്കിൽ +1 അതങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ +2 അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഓപ്പണായി വരികയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ അടുത്തതായിട്ട് വരുന്ന ഐക്കൺ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഏത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഞാൻ 12 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണ്. 12 ക്ലാസ്സിലെ ഏത് ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇവിടെ സബ്ജക്റ്റ് ബേസിൽ തന്നെയുണ്ട്. അതിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വ്യൂ മാത്രമാണെങ്കിൽ നിങ്ങളുടെ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണുവാനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് വായിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നോളജുകൾ ചെക്ക് ചെയ്യാനും ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
Okay, thank you.